മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ സ്നാക്കാണ് കോഴിക്കാൽ. കോഴിക്കാൽ എന്നാണ് പേരെങ്കിലും ഇത് ചിക്കൻ വെച്ചൊന്നും അല്ല തയ്യാറാക്കുന്നത്. ഇതൊരു വെജിറ്റേറിയൻ സ്നാക്കാണ്. ഇത് കപ്പ വെച്ചാണ് തയ്യാറാക്കുന്നത്. ഒരു തലശ്ശേരി സ്പെഷ്യലാണ്. എളുപ്പമാണ് തയ്യാറാക്കാൻ, നല്ല രുചിയുമാണ് കഴിക്കാൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കോഴിക്കാൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 1/2 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്, ഒരു വലിയ കപ്പ. കപ്പ ആദ്യം ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ നീളത്തിൽ അരിയണം. നീളത്തിൽ അരിഞ്ഞ് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് ഉലച്ച് കഴുകിയെടുക്കണം. ഈ കപ്പയിലെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കട്ട് ചെയ്യാൻ വിഷമമുണ്ടെങ്കിൽ, ചില കപ്പയാണെങ്കിൽ ഒടിഞ്ഞൊടിഞ്ഞ് പോവും, ഇങ്ങനെ നമുക്ക് സ്ട്രിപ്സ് ആയിട്ട് കിട്ടില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിൽ 1 മിനിറ്റ് ഒന്ന് മുക്കി വെച്ച ശേഷം എടുത്തിട്ട് കപ്പ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ പിന്നെ എളുപ്പം നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. വേവരുത്, വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്രിസ്പായിട്ട് കിട്ടില്ല. അതുകൊണ്ട് വേവിക്കാതെ വേണം അങ്ങനെ ചെയ്യുവാണെങ്കിൽ എടുക്കാൻ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഇത് തന്നെയാണ് നല്ലത്. അങ്ങനെ കപ്പ മുഴുവൻ നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം. ഇനി വെള്ളം തെളിയുന്നത് വരെ ഇതൊന്ന് കഴുകാം. കഴുകിയെടുത്തതിന് ശേഷം 1/2 മണിക്കൂർ വെള്ളത്തിലൊന്ന് മുക്കി വെക്കാം. ഇനി ഈ കപ്പയിലെ വെള്ളമൊന്ന് ഊറ്റി കളയണം. അതിനുശേഷം ഇതിലേക്കൊരു മസാല തയ്യാറാക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. വെളുത്തുള്ളി ചെറുതാങ്കി ഒരു 10 അല്ലിയോളം എടുക്കാം. ഇഞ്ചി 1 ഇഞ്ച് കഷ്ണം. എരിവിനനുസരിച്ച് പച്ചമുളക് ഒരു 3 മുതൽ 4 വരെ അത് ചതച്ച് ഇടാം. ഇനി വേണ്ടത് കറിവേപ്പില, ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്. കടലമാവ്, 1/4 കപ്പ് കടലമാവ് ചേർക്കാം. ഇനി അടുത്തായിട്ട് അരിപ്പൊടി വേണം, 1/4 കപ്പ് അരിപ്പൊടി. അരിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മൈദ ചേർക്കാം, കുഴപ്പമില്ല. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. നല്ല മുളക് പൊടി ചേർക്കേണ്ട, ഒരുപാട് എരിവായി പോവും. 1/2 ടീസ്പൂൺ കായപ്പൊടി. ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് വേണമെങ്കിലും ചേർക്കാം, ഞാനിവിടെ ചേർത്തിട്ടില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് ഇത് നല്ല കട്ടിയിൽ വേണം, ഒരുപാടങ്ങ് ലൂസ് ആവരുത്. അത്യാവശ്യം കട്ടിക്ക് തന്നെ ഇത് കലക്കിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ കലക്കിയെടുക്കണം, അല്ലെങ്കിൽ ഒരുപാടങ്ങ് വെള്ളമായി പോവും. കപ്പയിൽ നിന്നും വെള്ളം ഇറങ്ങും, അപ്പോൾ ഒരുപാട് ലൂസായി പോവും. ഇനി ഈ വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. മാവ് എല്ലാ വശത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് യോജിപ്പിക്കാം. ഇനിയും ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കണം. ഇങ്ങനെ പിടിക്കുമ്പം ഇതിങ്ങനെ ഒന്നിച്ചായി വരുന്നുണ്ടെങ്കിൽ ഇതാണ് കറക്റ്റ് പരുവം. ഇങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതലാണ്, അല്പം കടലമാവോടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി എണ്ണ ചൂടാക്കി ഇങ്ങനെ ഓരോ പിടിയായിട്ടെടുത്ത് നമുക്ക് വറുത്തെടുക്കാം. ഒരു മീഡിയം ചൂടിൽ വേണം, ഉൾവശമൊക്കെ നന്നായിട്ട് വേവണം. ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞു കഴിയുമ്പം ഇതിനെ തിരിച്ചിടാം. അധികം ജോലികളൊന്നുമില്ല, നല്ല രുചിയുമാണ്. 4 മണിക്ക് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു പലഹാരമാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മലയാള രുചി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.